നമസ്കാരം. രാജ്യത്ത് പച്ച നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകൾ അത്രയും വേഗത്തിലാണ് ഇന്ത്യക്കാരെ സ്വാധീനിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് കാറുകൾ ഇത്തരത്തിൽ നിരത്തുകൾ കീഴടക്കുമ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും ആവേശത്തോടെ നോക്കിക്കാണുന്ന ബ്രാൻഡുകളിലൊന്നാണ് BYD എന്ന ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ബ്രാൻഡ്. ആഭ്യന്തര വിപണിയിലെ പാസഞ്ചർ വാഹന വിപണിയിൽ താരതമ്യേന പുതിയ കമ്പനിയായി പലർക്കും തോന്നിയേക്കാമെങ്കിലും ഈ ചൈനീസ് വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 11 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2013 ഓഗസ്റ്റ് 20 ചെന്നൈയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് പുറത്തിറക്കിക്കൊണ്ടാണ് ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. രാജ്യത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ വൈദ്യുതീകരണത്തിന് തുടക്കം കുറിക്കാൻ BYD ശ്രമം ചെറുതല്ല. തുടക്കകാലത്ത് വാണിജ്യ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലായിരുന്നു BYD ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് E3 എന്ന ഇലക്ട്രിക് MPV ബ്രാൻഡ് പിന്നീട് പാസഞ്ചർ വാഹന രംഗത്തേക്കും കാലുകുത്തുകയായിരുന്നു. നടൻ ആസിഫ് അലി വരെ സ്വന്തമാക്കിയ വാഹനം മികച്ച രീതിയിൽ ആളുകൾ സ്വീകരിച്ചതോടെ കൂടുതൽ മോഡലുകളും കളത്തിലെത്തുകയായിരുന്നു. E3 ഇലക്ട്രിക് MPVക്ക് പുറമെ അറ്റോ 3 ഇലക്ട്രിക് SUV, സീൽ ഇലക്ട്രിക് സെഡാൻ എന്നിവയാണ് നിലവിൽ BYD പുറത്തിറക്കുന്ന മോഡലുകൾ. കമ്പനി ചൈനീസ് ആണെങ്കിലും പൂർണ്ണമായും ഇന്ത്യയിൽ പണികഴിപ്പിച്ച EVകളാണ് ബ്രാൻഡ് പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനസമ്മതനായി കുതിക്കുകയാണ് ഇപ്പോൾ ഈ ബ്രാൻഡ്. ഇപ്പോഴിതാ 11 വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ചില വമ്പൻ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട് BYD. ഇതിൽ പുതുതായി അവതരിപ്പിച്ച അറ്റോ 3 ഇലക്ട്രിക് SUVയുടെ ഡൈനാമിക് വേരിയൻ്റ് ആമുഖ വില കുറച്ചിരിക്കുകയാണ്. അത് കുറച്ചു കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ബ്രാൻഡ്. വിപണിയിലെത്തി 1 മാസത്തിനുള്ളിൽ അറ്റോ 3 ഡൈനാമിക്കിന് 600 യൂണിറ്റുകളുടെ ബുക്കിംഗ് നേടിക്കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് BYD. എല്ലാവർക്കും അറിയാവുന്ന വൈദ്യുത SUV ഇതുവരെ ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. വിൽപ്പന കൂട്ടാനായി എത്തിയ എൻട്രി ലെവൽ മോഡലിനെ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിൻ്റെ തെളിവാണ് ബുക്കിംഗ് കണക്കുകൾ. താങ്ങാനാകുന്ന വിലയും മികച്ച റേഞ്ചും തന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അറ്റോ 3 ഇലക്ട്രിക് SUVയുടെ ബേസ് ഡൈനാമിക് ട്രിമിന് 2,500,000 രൂപയാണ് ഇന്ത്യയിലെ എക്സ്ഷോറും വിലയായി വരുന്നത്. മുമ്പ് 34 ലക്ഷം രൂപയായിരുന്നു അറ്റോ 3 EVയുടെ ഇന്ത്യയുടെ വില. പുതിയ ബേസ് വേരിയൻറ്റിൻ്റെ വരവോടെ ഇലക്ട്രിക് SUVയുടെ പ്രാരംഭ വില 9 ലക്ഷം രൂപ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ BYD അറ്റോ 3 ലൈനപ്പിൽ ഡൈനാമിക്, പ്രീമിയം, സുപ്പീരിയർ എന്നിങ്ങനെ 3 വേരിയൻറ്റുകളാണുള്ളത്. അടിസ്ഥാന ഡൈനാമിക് വേരിയൻറ്റിന് 25 ലക്ഷം, കൃത്യമായി പറഞ്ഞാൽ 2,499,000 രൂപയിൽ ആരംഭിക്കുമ്പോൾ പ്രീമിയം സുപ്പീരിയർ വേരിയൻറ്റുകൾക്ക് 2,980,000 രൂപയും 3,390,000 രൂപയുമാണ് വിലയായിട്ട് വരുന്നത്. വില കുറയ്ക്കാൻ ഇലക്ട്രിക് SUVയിൽ വരുത്തിയ ഒരേയൊരു മാറ്റം അതിൻ്റെ ചെറിയ ബാറ്ററി പാക്കോട് കൂടിയ പുതിയ ഡൈനാമിക് ബേസ് വേരിയൻ്റ് അവതരിപ്പിച്ചതാണ്. 49.92 kW ബാറ്ററി പാക്കാണ് ഇതിൽ കമ്പനി നൽകിയിരിക്കുന്നത്. 468 km റേഞ്ചും BYD അറ്റോ 3 ഡൈനാമിക്കിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് 2 വേരിയൻറ്റുകളിലും 521 km റേഞ്ച് നൽകുന്ന 60.48 kW ബാറ്ററി പാക്കാണ് കമ്പനി ഉപയോഗിക്കുന്നത്. പുതിയ ട്രിമിൽ ചെറിയ ബാറ്ററി കൊടുത്തതിന് പുറമെ മത്സരാധിഷ്ഠിതമായ വിലനിർണ്ണയത്തിനായി ഫീച്ചറുകളുടെ ഒഴിവാക്കലുകളും നടന്നിട്ടുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ്, Level 2 ADAS, ഇലക്ട്രിക്കലി ഓപ്പറബിൾ ടെയിൽഗേറ്റ്, 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, 6 സ്പീക്കർ സിസ്റ്റം എന്നിവ ഒഴിവാക്കിയാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. അറ്റോ 3 EVയുടെ മിഡ് ലെവൽ പ്രീമിയം വേരിയൻറ്റിൽ ലഭ്യമായ അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റുകളും പുതിയ ബേസ് വേരിയൻറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും 7 എയർബാഗുകൾ, പാനോറമിക് സൺറൂഫ്, 360° ഹോളോഗ്രാഫിക് ഇമേജിംഗ് സിസ്റ്റം, 12.8-inch റൊട്ടേറ്റിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നിവ പോലുള്ള ഗംഭീര മോഡൽ ഫീച്ചറുകളെല്ലാം അറ്റോ 3 ഡൈനാമിക്കിലും ലഭ്യമാണ്. ഇനി ചാർജിങ്ങിലേക്ക് വന്നാൽ 7 kW ഹോം ചാർജറും 3 kW പോർട്ടബിൾ ചാർജിംഗ് ബോക്സുമാണ് കമ്പനി അറ്റോ 3 SUVയിൽ സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ SUVയുടെ ബാറ്ററി 50 മിനിറ്റിനുള്ളിൽ 0-ൽ നിന്ന് 80% വരെ ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേസമയം AC ചാർജർ ഉപയോഗിച്ചാൽ ചെറിയ ബാറ്ററി പാക്ക് പൂർണ്ണമായി ചാർജ് ആകാൻ 8 മണിക്കൂർ സമയം വരെ വേണ്ടിവരും.